ഒരു പിറന്നാളിന്റെ ഓർമ്മ എം ടി വാസുദേവൻ നായർ മലയാളിയുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് നമ്മുടെ പ്രിയ എഴുത്തുകാരൻ ശ്രീ എം ടി വാസുദേവൻ നായരുടേത് മലബാറിൽ നിലനിന്നിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ കാണാമറയത്ത് നെടുവീർപ്പുകൾ ഉതിരുന്ന ഇല്ലായ്മകൾ അതിൻ്റെ എല്ലാ തീക്ഷ്ണതയോടും കൂടി എം ടി തൻ്റെ ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നു. വരുന്ന വ്യാഴാഴ്ചയാണ് പിറന്നാള്. നാളെ കുളിച്ചിട്ടേ വല്ലതും കഴിക്കാവൂ. വ്യാഴാഴ്ച പിറന്നാള് വരുന്നത് നല്ലതാണ്. ഞാൻ ശിവൻ്റെ അമ്പലത്തിലെ ധാരയും പണപ്പായസവും കഴിക്കുന്നുണ്ട്. അവിടെ അടുത്ത് അമ്പലം ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ കുളിച്ചു തൊഴണം. ഭാര്യയുടെ എഴുത്ത് വായിച്ച് നാളെ എൻ്റെ പിറന്നാളാണ് എന്ന് സ്വയം ഓർമ്മിച്ചുകൊണ്ടാണ് ഒരു പിറന്നാളിൻ്റെ ഓർമ്മ എന്ന കഥ തുടങ്ങുന്നത്. ജോലിയുടെ ഭാഗമായി അന്യദേശത്ത് താമസിക്കുന്ന കുട്ടിക്കൃഷ്ണൻ എന്ന കഥാപാത്രം പിറന്നാൾ ദിനത്തിൽ 20-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ഒരു പിറന്നാൾ ഓർമ്മ പങ്കുവയ്ക്കുകയാണ്. കുട്ടിക്കൃഷ്ണന് പിറന്നാൾ പ്രധാന ദിവസമാണെന്നറിയാം. അത് ഗംഭീരമായി ആഘോഷിക്കേണ്ടതാണെന്നും അറിയാം. പക്ഷേ ചെറുപ്പത്തിൽ കുട്ടിക്കൃഷ്ണൻ ധരിച്ചിരുന്നത് മുതിർന്ന ആളുകൾക്ക് മാത്രമാണ് പിറന്നാൾ ആഘോഷമെന്നാണ്. സ്കൂളിൽ മാനേജറുടെ പിറന്നാളിന് കൊല്ലത്തിൽ ഒരു ദിവസം എല്ലാവർക്കും കിട്ടുന്ന അവിലും ശർക്കര വെള്ളവും മനസ്സിലുണ്ട്. അധ്യാപകരെല്ലാം അന്ന് മാനേജറുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോവാറുമുണ്ട്. പിന്നീടുള്ള ഒരു പിറന്നാൾ ആഘോഷം വല്യമ്മാമയുടെ പിറന്നാളിനാണ്. ഒരുപാട് ആളുകൾ അന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. കുട്ടികൾ കുറേ സമയം പുന്നക്കായ കൊണ്ട് ഗോട്ടി കളിക്കും. ക്ഷണിച്ചു വരുത്തിയവരുടെ ഊണ് കഴിയണം, എന്നാലേ അവർക്കൊക്കെ ഊണ് കിട്ടൂ. വല്യമ്മാമയുടെ മകനായ ദാമോദരൻ നെടുനീളൻ നാക്കിലയിൽ വല്യമ്മാമയുടെ കൂടെ ഇരുന്ന് ഉണ്ണും. കുട്ടിക്കൃഷ്ണൻ്റെ അമ്മയുടെയും ചെറിയമ്മയുടെയും മക്കളെല്ലാവരും പൊട്ടിത്തെറിച്ച വകയാണ് വല്യമ്മാമയ്ക്ക്. മുടിയാങ്കാലത്ത് കുലച്ച മുച്ചീർപ്പൻ എന്ന ബഹുമതിയാണ് അമ്മായി കുട്ടിക്കൃഷ്ണനും കൂട്ടർക്കും നൽകിയത്. അച്ഛന്മാർക്ക് കിട്ടുന്ന കാശിനനുസരിച്ചാണ് അമ്മയുടെയും ചെറിയമ്മയുടെയും അമ്മായിയുടെയും ഒക്കെ ദേഹത്ത് കാണുന്ന പൊന്നിൻ്റെ തിളക്കങ്ങളെന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അവനുണ്ടായ തിരിച്ചറിവാണ്. തൻ്റെ അച്ഛന് കാശില്ലാത്തത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഒരു സ്വർണ്ണ നൂല് പോലും ഇല്ലാത്തത് എന്ന് അവൻ വിചാരിക്കാറുമുണ്ട്. വല്യമ്മാമയുടെ മകൻ ദാമോദരൻ ഭക്ഷണം കഴിക്കുന്നത് കൊതിയോടെ നോക്കി പുറത്തു നിൽക്കേണ്ടി വന്നതും കാശില്ലാത്തത് കൊണ്ടാവും എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ആ കൊച്ചു മനസ്സ്. തങ്ങൾക്ക് ഒരിക്കലും വിളമ്പാത്ത വിഭവങ്ങൾ കഴിച്ച് വയറു വീർപ്പിച്ചു വരുന്ന ദാമോദരന് ഉറുണ്ണിയൻ മാവിൻ്റെ മാങ്ങ കൊടുക്കാതെ പതിവായി അവർ പ്രതികാരം ചെയ്തു. സ്നേഹമെന്ന വികാരം മനുഷ്യനുള്ളതാണെന്ന് തനിക്ക് മനസ്സിലാക്കിത്തരാൻ വലിയ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പരിഭവങ്ങൾ പറയാൻ അമ്മ മാത്രം. പക്ഷേ ഒരിക്കലും പരിഹാരമുണ്ടായില്ല. അമ്മാവനേക്കാളും കുട്ടികളുടെ സ്നേഹവും ബഹുമാനവും ആ വീട്ടിൽ ഏറ്റുവാങ്ങിയത് ഉറുണ്ണിയന്മാവാണ്. മാവിന് ആരോടും വലിപ്പ ചെറുപ്പമില്ല. കഞ്ഞി മാത്രം കുടിച്ച് ശീലിച്ച നാവിന് ചെറുനാരങ്ങാ വലിപ്പമുള്ള മാങ്ങകൾ സമ്മാനിച്ച് മധുരം പുരട്ടി. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. അമ്മാവിന് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്ന ചിന്തയും കുട്ടികളെ കുഴക്കിയിട്ടുണ്ട്. വീർത്ത വയറും തിരുമ്മി അടുത്തു വരുന്ന ദാമോദരനിൽ നിന്നാണ് പല പല കൂട്ടാനുകളുടെ മണം ആവാഹിച്ചിരുന്നത്. അവരുടെ ഊണ് കഴിഞ്ഞുള്ള അമ്മയുടെ കുട്ടികൃഷ്ണ എന്ന നീട്ടിയ വിളിയിലല്ല അവൻ അടുക്കളപ്പുറത്ത് കുതിച്ചെത്തിയിരുന്നത്. ദാമോദരൻ്റെ അടുത്തു നിന്നും വന്ന കൂട്ടാൻ്റെ മണം പിടിച്ചതുകൊണ്ടാണ്. കഴിക്കാൻ ചെല്ലുമ്പോൾ കിണ്ണത്തിൽ വിളമ്പി വെച്ച കഞ്ഞിയും മഞ്ഞ നിറത്തിലുള്ള കൂട്ടാനും കാണുമ്പോൾ ലോകത്തോട് മുഴുവൻ അവന് വെറുപ്പ് തോന്നും. ദാരിദ്ര്യം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ പട്ടിണി കിടക്കുന്നത്, സമ്പത്തിൻ്റെ വിതരണത്തിലെ അനീതി കൊണ്ടുകൂടിയാണ്. പത്തായത്തിൽ നിറയെ നെല്ലുണ്ടായിട്ടും
ചോറും കഞ്ഞിയുമായുള്ള രൂപമാറ്റത്തിൻ്റെ പൊരുൾ നെൽമണികൾ ആ കുഞ്ഞു മനസ്സുകളോട് പങ്കുവച്ചതേയില്ല. വല്യമാമ എന്തിനാണ് കുട്ടികളെ അടിക്കുന്നതെന്നും അമ്മയേക്കാൾ മുത്തശ്ശിയേക്കാൾ വല്യമാമ വലിയവനായത് എങ്ങനെയെന്നുമുള്ള ചിന്ത കുഞ്ഞുബുദ്ധിയിൽ ദഹിക്കാതെ കിടന്നു. വലിയവരുടെ മാത്രമല്ല, കുട്ടികളുടെ പിറന്നാളിനും സദ്യയുണ്ടാക്കുമെന്ന് ദാമോദരൻ്റെ പിറന്നാൾ ആഘോഷിച്ചപ്പോഴാണ് കുട്ടികൃഷ്ണന് മനസ്സിലായത്. ദാമോദരൻ്റെ വെറും കുളൂസായിരിക്കുമെന്നാണ് കുട്ടികൾ ആദ്യം കരുതിയത്. കുട്ടികളുടെ പിറന്നാളിനും സദ്യയുണ്ടാക്കുമെന്ന് അമ്മയ്ക്ക് ഇത്ര നാളും അറിയില്ലായിരുന്നോ? പിന്നെ കുട്ടികൃഷ്ണൻ്റെ മനസ്സിലെ ചിന്ത മുഴുവൻ അതായി. അവൻ അമ്മയുടെ അടുത്ത് നിവേദനം അർപ്പിച്ചു. എൻ്റെ പിറന്നാളിനും സദ്യ ഒരുക്കണം, നിനക്ക് പ്രാന്താടാ എന്ന് പറഞ്ഞ് അമ്മയത് നിസ്സാരമാക്കുമെന്ന് അവൻ കരുതിയതേയില്ല. ദാമോദരൻ്റെ പിറന്നാളിന് വാചകം മുഴുവനാക്കേണ്ടി വന്നില്ല. ആന പിണ്ടിഴുന്ന് കണ്ട് മുയൽ മുക്കിയാലോ? അമ്മാമ്മയല്ലേ നെല്ലളന്ന് തരാ, അപ്പം പറഞ്ഞാൽ പോരെ അമ്മേ? എടാ, അതിന് മണ്ടയിലെ വര നന്നാവണം. തൻ്റെയും അമ്മയുടെയും മണ്ടയിൽ തെറ്റായി വരച്ചവന് പുളിവാറൽ കൊണ്ട് നാല് ചാർത്തണമെന്ന് കുട്ടികൃഷ്ണന് തോന്നി. ഒരു ഉത്സാഹവും തോന്നാത്ത ഒരു ബുധനാഴ്ച കുട്ടികൃഷ്ണൻ്റെ പിറന്നാൾ വന്നു. അമ്മാവൻ നെല്ലളന്നിടുന്നത് കിളിവാതിലൂടെ നോക്കി നിന്നു അവൻ. പത്തായം അടയ്ക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പതുക്കെ പറഞ്ഞു, ഇന്ന് കുട്ടികൃഷ്ണൻ്റെ പിറന്നാളാ. കിളിവാതിലിനിപ്പുറം അവൻ്റെ ഹൃദയം തുടിച്ചു. അതിന് മനോക്കാവിലെ അരക്കൂട്ട് പായസം കൂടി നേർന്നിട്ടുണ്ടായിരുന്നു, നാലടങ്ങഴിയും കൂടി. ആരേ പറഞ്ഞു നേരാൻ? നേർന്നിട്ടുണ്ടെങ്കിൽ നേർന്ന് ഒരു കഴിച്ചോളുണ്ടു. ഓന് ദണ്ണം പിടിച്ചപ്പോൾ നേർന്നതാ. വർത്തമാനം മുറുകിയപ്പോൾ ഒരടി പൊട്ടുന്ന ശബ്ദം. കിളിവാതിലിലൂടെ നോക്കിയ കുട്ടികൃഷ്ണൻ കണ്ടത് പത്തായത്തിൻ്റെ മുകളിലേക്ക് കമിഴ്ന്നു വീഴുന്ന അമ്മയെയാണ്. എൻ്റെ അമ്മേ! കുട്ടികൃഷ്ണൻ അറിയാതെ നിലവിളിച്ചുപോയി. അകത്തുള്ളവരെല്ലാം പത്തായപ്പുരയിലേക്ക് ഒന്ന് എത്തി നോക്കി തിരിച്ചുപോയി. മുത്തശ്ശി മാത്രം നാരായണ ജപിച്ചു. നെല്ലുകൊട്ടയുമെടുത്ത് പത്തായപ്പുരയുടെ ഒതുക്കുകൾ ഇറങ്ങി വരുന്ന അമ്മയുടെ കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുകുന്നതും പുരികത്തിനു മുകളിലുള്ള ചോരയും കണ്ട് കുട്ടികൃഷ്ണൻ ഏങ്ങലടിച്ചു. ആ പിറന്നാൾ ദിനത്തിൽ അവൻ കുളിച്ചില്ല, അമ്മ നിർബന്ധിച്ചതുമില്ല. അതിൽ പിന്നെ 20 പിറന്നാളുകൾ കടന്നുപോയി. ഇന്ന് അമ്മയും അമ്മാവനും മുത്തശ്ശിയുമില്ല. നമ്മുടെ ജീവിതത്തിലെ ചില ഏടുകൾ പറിച്ചു വെച്ച പോലെ വളരെ ലളിതമായ ശൈലിയിൽ സ്വാഭാവികമായി തന്നെ MT ഈ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും പിറന്നാൾ ദിനമുണ്ട്. കുട്ടികൃഷ്ണൻ്റെ പിറന്നാൾ നമ്മെയെല്ലാം നമ്മുടെ പിറന്നാൾ ദിനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മുടെ സദ്പ്രവൃത്തികളാവട്ടെ നമ്മുടെ ആഘോഷം. നമ്മുടെ ഏതില്ലായ്മയിലും വെളിച്ചം വീശാനുതകുന്ന നന്മയുടെ തിരിവട്ടം ഓരോ പിറന്നാൾ ദിനത്തിലും നമ്മിൽ തെളിയട്ടെ. പിറന്നാളുകൾ പുസ്തകങ്ങൾ വാങ്ങാനും വായിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനും ഉതകട്ടെ. നിഷ പന്താവൂർ.